വെൽക്കം ടു പി പി നോളജ് ഹബ്. കേരള നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്കിൽ നിന്നും വാക്ബടാനന്ദൻ എന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാക്ബടാനന്ദൻ ജനിച്ച വർഷം 1885 ഏപ്രിൽ 27. 1885 ഏപ്രിൽ 27 വാക്ബടാനന്ദൻ ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം പാട്യം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. കണ്ണൂർ ജില്ലയിലെ പാട്യം എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. വാക്ബടാനന്ദന്റെ യഥാർത്ഥ നാമം വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു. ഇദ്ദേഹത്തെ വാക്ബടാനന്ദൻ എന്ന് വിളിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയായിരുന്നു. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ഇദ്ദേഹത്തെ വാക്ബടാനന്ദൻ എന്ന് വിളിച്ചത്. വി കെ ഗുരുക്കൾ, ബാലഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹം മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അറിയപ്പെടുന്ന പേരുകൾ വി കെ ഗുരുക്കൾ, ബാലഗുരു എന്നിങ്ങനെയെല്ലാം ഇദ്ദേഹം അറിയപ്പെടുന്നു. ആത്മവിദ്യാസംഘം എന്നൊരു സംഘടന ഇദ്ദേഹം സ്ഥാപിച്ചു. ഇദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് ആത്മവിദ്യാസംഘം. 1917 ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാസംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. അഭിനവ കേരളം എന്നതായിരുന്നു ആത്മവിദ്യാസംഘം എന്ന സംഘടനയുടെ മുഖപത്രം. ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ഓർത്തു വെക്കേണ്ട ഒന്നാണ് പ്രീതിഭോജനം. പ്രീതിഭോജനം നടത്തിയത് ഇദ്ദേഹമായിരുന്നു. വാക്ബടാനന്ദനാണ് പ്രീതിഭോജനം നടത്തിയത്. 1927 പ്രീതിഭോജനം സംഘടിപ്പിച്ചത്. പ്രീതിഭോജനം വാക്ബടാനന്ദൻ, മറന്നു പോകരുത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ഇദ്ദേഹത്തെ കുറിച്ച് ഓർത്തിരിക്കേണ്ടത്. ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാറിലായിരുന്നു. മലബാറിലായിരുന്നു ആത്മവിദ്യാസംഘത്തിന്റെ പ്രധാന പ്രവർത്തന മേഖല. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ഇദ്ദേഹം പറഞ്ഞു. ജാതി പ്രമാണം ഹിന്ദു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറഞ്ഞത് വാക്ബടാനന്ദനായിരുന്നു. സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചു. ഇദ്ദേഹം ഒരു സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചു. 1906 സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചത്. തത്വപ്രകാശിക എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തത്വപ്രകാശിക എന്ന സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചത് ആരായിരുന്നു? വാക്ബടാനന്ദൻ. കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പ് എന്ന സ്ഥലത്താണ് തത്വപ്രകാശിക എന്ന സംസ്കൃത പഠന കേന്ദ്രം ഇദ്ദേഹം സ്ഥാപിച്ചത്. ഏതാണ് വർഷം? 1906 തത്വപ്രകാശിക എന്ന സംഘടന സ്ഥാപിച്ചത്. തത്വപ്രകാശിക എന്ന സംസ്കൃത പഠന കേന്ദ്രം സ്ഥാപിച്ചത്. രാജയോഗാനന്ദ കൗമുദി യോഗശാല എന്നൊരു യോഗശാല ഇദ്ദേഹം സ്ഥാപിച്ചു. കോഴിക്കോടായിരുന്നു ഇത് സ്ഥാപിച്ചത്. 1911 കോഴിക്കോട് ജില്ലയിൽ ഇദ്ദേഹം രാജയോഗാനന്ദ കൗമുദി യോഗശാല എന്നൊരു യോഗശാല സ്ഥാപിച്ചു. ഊരാളുങ്കൽ എന്നറിയപ്പെടുന്ന കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു. ഊരാളുങ്കൽ എന്നറിയപ്പെടുന്ന കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു. പിന്നീടത് ഊരാളുങ്കൽ മലബാർ കോൺട്രാക്ട് സൊസൈറ്റി എന്നായി മാറി. ഊരാളുങ്കൽ മലബാർ കോൺട്രാക്ട് സൊസൈറ്റി എന്നായിരുന്നു. ഇതായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ മലബാർ കോൺട്രാക്ട് സൊസൈറ്റി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മലബാർ കോൺട്രാക്ട് സൊസൈറ്റി ആയിരുന്നു ഊരാളുങ്കൽ മലബാർ കോൺട്രാക്ട് സൊസൈറ്റി. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട മാസികകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം, യജമാനൻ, അഭിനവ കേരളം എന്നിവയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന മാസികകൾ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന മാസികകൾ ഏതെല്ലാമായിരുന്നു? ആത്മവിദ്യാ കാഹളം, ശിവയോഗ വിലാസം, യജമാനൻ, അഭിനവ കേരളം എന്നിവയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന മാസികകൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, പ്രാർത്ഥനാഞ്ജലി, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി, ഈശ്വര വിചാരം, മാനസ ചാബല്യം, മംഗള ശ്ലോകങ്ങൾ എന്നിവയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആത്മവിദ്യ, ആത്മവിദ്യാലേഖമാല, പ്രാർത്ഥനാഞ്ജലി, അധ്യാത്മയുദ്ധം, സ്വതന്ത്ര ചിന്താമണി, ഈശ്വര വിചാരം, മാനസ ചാബല്യം, മംഗള ശ്ലോകങ്ങൾ മുതലായവയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ.
ആത്മ വിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ ആത്മവിദ്യയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതിയായ ആത്മവിദ്യയാണ് ആത്മവിദ്യാസംഘത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്നത്. ആത്മവിദ്യാസംഘത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു സ്വതന്ത്ര ചിന്താമണി. സ്വതന്ത്ര ചിന്താമണി എന്ന കൃതിയിലാണ് ഇദ്ദേഹം ആത്മവിദ്യാസംഘത്തെ കുറിച്ച് കൂടുതലായി പ്രതിപാദിക്കുന്നത്. ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1921 അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യം ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ, ഇതായിരുന്നു അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യം. അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യം ഒന്നും കൂടി നമുക്ക് നോക്കാം. ഉണരുവിൻ, അഖിലേഷിനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ, ഇതായിരുന്നു അഭിനവ കേരളത്തിന്റെ ആപ്തവാക്യം. കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വാക്പടാനന്ദനായിരുന്നു. വാക്പടാനന്ദനാണ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. ഇനി ഇദ്ദേഹം അന്തരിച്ച വർഷം എന്താണ്? 1939 ഒക്ടോബർ 29 ഇദ്ദേഹം അന്തരിച്ചത്. 1939 ഒക്ടോബർ 29 ഇദ്ദേഹം അന്തരിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ വാക്പടാനന്ദൻ എന്ന നവോത്ഥാന നായകനെ കുറിച്ച് പ്രധാനമായും ഓർത്ത് വെക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനുകൾ കിട്ടുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായി ലഭിക്കുകയുള്ളൂ. ഇനിയൊരു പുതിയ ക്ലാസ്സുമായി വീണ്ടും കാണാം.